ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവ് ആ സേതു ഹിമാചലം എന്ന വാക്ക് പോലും ഉപയോഗിച്ചാൽ അതേപോലെ നടന്ന ഒരു ചരിത്രം മുമ്പൊന്നും ഉണ്ടായിട്ടില്ല, രാഹുൽ ഗാന്ധിയുടെ കാലത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിനുമ്പ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ധാരാളം ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തുടനീളം സഞ്ചരിച്ചിട്ടാണ് മഹാത്മാഗാന്ധി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നത്, ഇന്ത്യയിലെ ജീവിതം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നെഹ്റുവിനെ പോലുള്ള ആളുകളൊന്നും അങ്ങനെ സഞ്ചരിച്ചിട്ടില്ല. അവർ അധികാരത്തിലുള്ള സമയത്ത് ഉള്ള യാത്രകളല്ലാതെ രാഹുൽ ഗാന്ധി സഞ്ചരിച്ച പോലൊരു യാത്ര കോൺഗ്രസ്സിലൊരു നേതാവും നടത്തിയിട്ടില്ല, മറ്റൊരു പാർട്ടിയിലെയും നേതാക്കന്മാർ നടത്തിയില്ല. അദ്വാനിയുടെയും മറ്റൊരു രഥയാത്ര എന്ന് പറയുന്ന വാഹനത്തിൽ ഉള്ള ഒരു യാത്രയാണല്ലോ, ഇതല്ല നടക്കുകയായിരുന്നു. ഒരു നേതാവ് കന്യാകുമാരിയിൽ നിന്നും കാശ്മീർ വരെ നടക്കുന്നു, അതിനോടൊപ്പം കുറേ നേതാക്കന്മാർ നടക്കുന്നു, അതൊരു ഓളം സൃഷ്ടിച്ചു എന്ന കാര്യം സംശയമില്ല. ഭാരത് ജോഡോ യാത്ര അതിൻ്റെ വിജയമെന്ന് പറയുന്നത് ചരിത്രം സൃഷ്ടിച്ച യാത്രയായിരുന്നു. കോൺഗ്രസ്സിന് നിരന്തരമായിട്ട് കൊഴിഞ്ഞുപോക്കുണ്ടാകുന്ന, നിരന്തരമായിട്ട് തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സിന് ഉണർവുണ്ടാക്കാൻ, അണികളിൽ ഉണർവുണ്ടാക്കാൻ ആ യാത്ര വഴിവെച്ചിട്ടുണ്ട്. അത് പര്യാപ്തമായിട്ടുണ്ടോയെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് കഴിഞ്ഞു, അതിന് റിസൾട്ട് എന്തായിരുന്നു, രാഷ്ട്രീയമായ റിസൾട്ട് എന്തായിരുന്നു ചോദിച്ചാൽ, ഉടനെ തന്നെ കോൺഗ്രസ്സുകാർ പറയുന്നത് കർണാടകയിൽ ഞങ്ങൾ ജയിച്ചില്ലേ, ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷമാണ് കർണാടകയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, അവിടെ ഞങ്ങൾ ജയിച്ചില്ലേ എന്നുള്ളതാണ്. അവിടെയാണ് കോൺഗ്രസ്സുകാർക്ക്, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് തെറ്റുപറ്റുന്നത്. കർണാടകയിലെ വിജയം ഭാരത് ജോഡോ യാത്രയുടെ വിജയമല്ല. അവിടെ ബി ജെ പിക്കകത്തുണ്ടായിരുന്ന പടലവിണക്കം, തമ്മിൽ തല്ല്, കുതികാൽ വെട്ട്, ഇതെല്ലാം അഴിമതി, ഇതെല്ലാം ചേർന്നാണ് അവിടെ ബി ജെ പിയെ പരാജയപ്പെടുത്തിയത്. ശിവകുമാറിനെ പോലുള്ളൊരു നേതാവ് ആ തന്ത്രപരമായിട്ടത് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇത്. അദ്ദേഹത്തിന് പണം എന്ന് പറയുന്ന ശിവകുമാറിന് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. അവിടുത്തെ കർണാടകയിലെ മണിപ്പുള്ളർ എന്ന് പറയാവുന്ന നേതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം അത് വിനിയോഗിച്ചുകൊണ്ട് കൂടിയാണ് കർണാടക കോൺഗ്രസിൻ്റെ കൈകളിലേക്ക് എത്തിയത്. അത് ഭാരത് ജോഡോ യാത്രയുടെ വിജയമായിരുന്നില്ല. ഭാരത് ജോഡോ യാത്രയുടെ വിജയം പിന്നീട് മറ്റുള്ളവർക്ക് കാണേണ്ടതാണ്. ഇപ്പോൾ തെലുങ്കാനയിൽ ജയിച്ചു, തെലുങ്കാനയിലെ ജയം ഭാരത് ജോഡോ യാത്രയുടെ വിജയമാണെന്ന് പറയാൻ പറ്റുമോ? അവിടെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം, ആ ഭരണം കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്, ഭരണവിരുദ്ധ വികാരം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സ്ഥലമാണ് തെലുങ്കാന. അത് പ്രതിഫലിച്ചു. അവിടെ എപ്പോഴും കോൺഗ്രസ്സിന് ലക്ക് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, കാരണം മറ്റുള്ള ആളുകളിലൊക്കെ പിന്തുണയുണ്ടായിരുന്നു. ആ അത് അവിടെ ജയിച്ചു. വേണമെങ്കിൽ അത് ഭാരത് ജോഡോ യാത്രയുടെ ഇതിലല്ലേ പറ്റുന്നത്. അവിടെയും അതിൻ്റെ ശില്പി, വിജയത്തിൻ്റെ ശില്പി എന്ന് പറയാവുന്ന കർണാടകയിൽ നിന്ന് പോയ ശിവകുമാറാണ്. മറ്റ് സംസ്ഥാനങ്ങളിലോ അധികാരമുണ്ടായിരുന്ന രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഇവിടെയൊക്കെ എന്ത് സംഭവിച്ചു? അധികാരം നഷ്ടപ്പെട്ടു. ഭാരത് ജോഡോ യാത്രയുടെ വിജയം ഉണ്ടെങ്കിൽ, ഭാരത് ജോഡോ യാത്ര ജനങ്ങളുടെ മനസ്സിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ, തീർച്ചയായിട്ടും അത് രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കാണേണ്ടതായിരുന്നു. ഇനി മധ്യപ്രദേശിൻ്റെ കാര്യം നോക്കുക. മധ്യപ്രദേശിൽ ഇതേപോലെ തെലുങ്കാനയിലെ പോലെ തന്നെ കടുത്ത ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്ന സ്ഥലമാണ്, ബി ജെ പിക്കകത്ത് രൂക്ഷമായ പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. അതുപോലും മുതലെടുക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അടുത്ത യാത്ര അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഭാരത് ന്യായ് യാത്ര എന്ന് പറയുന്നത്. ആ യാത്ര എത്രമാത്രം മനസ്സിലാകും, അത് പ്രധാനമായിട്ടും ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൂടെയാണ്, കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളിലൂടെ പോയിട്ട് പോലും രക്ഷപ്പെടാത്തൊരു ഒരു കാര്യം ഇങ്ങനെ നേടാൻ പറ്റുമോ? സത്യത്തിൽ ഇവിടെയാണ് നരേന്ദ്രമോദിയെപ്പോലെ വളരെ തന്ത്രപരമായിട്ട് നീങ്ങുന്ന, അദ്ദേഹത്തിൻ്റെ ഈ തന്ത്രങ്ങളെ ഞാൻ അനുകൂലിക്കുകയല്ല, ശക്തമായി എതിർക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളെ നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രാഷ്ട്രീയ തന്ത്രം നെഹ്റുവിന് ശേഷം, ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇത്രയും ഗംഭീരമായിട്ട് പയറ്റുന്ന ഒരാൾ വേറെ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഒരു കാരണവശാലും നരേന്ദ്രമോദിയെ പിന്തുണച്ചുകൊണ്ടല്ല ഇത് പറയുന്നത്. അങ്ങനെയുള്ള ഒരാളെ നേരിടണമെങ്കിൽ ഇത്തരത്തിൽ യാത്ര നടത്തിയതുകൊണ്ടായില്ല, നിങ്ങൾ ഗുസ്തി താരങ്ങൾക്കൊപ്പം ഗുസ്തി കളിച്ചുകൊണ്ടായില്ല, കർഷകരുടെ സമരത്തിനുമ്പോൾ ട്രാക്ടർ ഓടിച്ചുകൊണ്ട് ആയില്ല, ചായക്കടയിലും മറ്റും പോയിട്ട് ചായ കുടിച്ചുകൊണ്ടായില്ല. ചെയ്യേണ്ടത് ഇത് വളരെ തന്ത്രപരമായിട്ടാണ് നീങ്ങുന്നത്. പ്രത്യേകിച്ച് ഈ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആയുധമാണ് ബി ജെ പിയുടെ കയ്യിലുള്ളത്.
അവർ കോൺഗ്രസ്സിനെ കുരുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ January 22 രാമക്ഷേത്രത്തിൻ്റെ ആദ്യത്തെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. കോൺഗ്രസ്സിനെ ട്രാപ്പ് ചെയ്യാനാണ് നടക്കുന്നത്. ആ ട്രാപ്പ് ചെയ്യുന്നതിനിടയിൽ ഇത്തരം യാത്ര കൊണ്ട് ഒരു കാര്യവും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. ഈ യാത്രകളല്ല വേണ്ടത്, ജനങ്ങൾക്കിടയിൽ അതിശക്തമായ രൂപത്തിലുള്ള വികാരം സൃഷ്ടിക്കണം, ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഓരോ സംസ്ഥാനങ്ങളിലും അവിടെയുള്ള നേതാക്കന്മാരെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്, അവിടെ പ്രവർത്തകരെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതിലേക്ക് കോൺഗ്രസ് പോകണം. യാത്രകളൊക്കെ ഇപ്പോൾ രാഹുൽ ഗാന്ധി കന്യാകുമാരിയിൽ തുടങ്ങി കാശ്മീർ വരെ യാത്ര ചെയ്തു. അത്രയും സമയം നമ്മൾ നോക്കേണ്ട, അത്രയും സമയം ഒരു ദേശീയ നേതാവ് പൂർണ്ണമായിട്ടും ചിലവഴിക്കുമ്പോൾ മറ്റുള്ളതിനൊക്കെ മാറിയിട്ട് അദ്ദേഹം നിൽക്കും. അദ്ദേഹം പലപ്പോഴും പല സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നിട്ട് പോലുമില്ല. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോഴുള്ള വലിയ പ്രശ്നമുണ്ട്. ഈ യാത്ര നല്ല കാര്യമാണ്. ഇപ്പം ഭാരത് ജോഡോ യാത്ര മോശമാണോ വെച്ചാൽ നല്ല ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് പോയിട്ടുള്ളത്. നല്ല മുദ്രാവാക്യമായിരുന്നു. ഈ ഭാരത് ന്യായ് യാത്രയുടെ കാര്യത്തിലാണെങ്കിൽ നല്ല മുദ്രാവാക്യമാണ്. ദേശീയോദ്ഗ്രഥനവും മതേതരത്വവും ഒക്കെ ഉയർത്തിപ്പിടിക്കാനുള്ളതാണ്, മതസ്പർദ്ധക്കെതിരെയുള്ളതാണ്. പക്ഷേ 2024 തിരഞ്ഞെടുപ്പുണ്ട്, അതിന് ഇതൊക്കെ ഉപകരിക്കുമോ എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർ ആലോചിക്കേണ്ടതാണ്, രാഹുൽ ഗാന്ധി ആലോചിക്കേണ്ടതാണ്. എന്നിട്ടാണ് അവർ യാത്ര നടത്തേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്.